കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളായിക്കോട്ടെ, സ്വന്തമായിട്ട് പഠിക്കുന്ന വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ദിനം ദിനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര ദിവസം പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ ടൈമിലാണ് ഒരു ദിവസം പഠിക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് എന്നാൽ കഴിയുന്ന ഒരു മറുപടി ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നെ കുറിച്ച് പറഞ്ഞെങ്കിൽ അറിയാമായിരിക്കും, ഞാൻ നിങ്ങളെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ഒരു ടോപ്പിക്കാണ്. ശരി, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചില കുട്ടികളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നവരായിരിക്കും, ചിലവരാണെങ്കിൽ രാത്രി കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തിട്ട് രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നവരായിരിക്കാം. ഞാൻ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പല തരത്തിലാണ് പഠിക്കാൻ കഴിയുന്നത്, പല ടൈമിങ്സിലാണ് പഠിക്കാൻ കഴിയുന്നത്. അപ്പം ഞാൻ ചൂസ് ചെയ്തൊരു ടൈം എന്ന് പറയുന്നത് രണ്ടിലും പെടാത്ത ആവശ്യത്തിന് ഉറക്കം, ആവശ്യത്തിന് രാവിലെ ഉറക്കം, ആവശ്യത്തിന് രാത്രി ഉറക്കം, ആ ഒരു ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ടൈം പറയാം, അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ടൈം ടേബിളാണ്. നിങ്ങൾക്കതിൽ വളരെ വളരെ ചേഞ്ച് വരുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കഴിയുന്നത് ആ തരത്തിൽ വേണം ആ ടൈം ടേബിൾ, ആ ടൈം നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് പറയുന്നത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേഞ്ച് ആക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികളും രാത്രി എഴുന്നേൽക്കുന്ന രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന കുട്ടികൾക്കും അതിൻ്റെ നടുവിലുള്ള ടൈമാണ് ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ 6 മണി. അപ്പോൾ 6 മണി എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും ആദ്യമൊക്കെ എഴുന്നേൽക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമ്മുടെ ഉള്ളിൽ ആ ഫയറൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് തന്നെ എഴുന്നേറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബുദ്ധിമുട്ട് നോക്കണ്ട, ഇത് തന്നെ പറയാം, പിന്നെ പറയേണ്ട താല്പര്യമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ചേഞ്ച് വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ മോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക, ഒരു മോഡലിൽ പറയുകയാണ്. ഓക്കെ, 6 മണിക്ക് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 6 മണി തൊട്ട് 9 മണി വരെ ഒരു സ്ലോട്ട് എടുക്കാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. 6 മണി മുതൽ 9 മണി വരെ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് ഓപ്ഷനാണ് തരാൻ പോകുന്നത്. അതായത് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയാം, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ബോധം ഉണ്ടാകുന്നില്ല. ഡിന്നർ ടൈം വരെ 6 മുതൽ 8 വരെ. അപ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6
യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ ഞാൻ ഈ പറയുന്ന 5 to 8 അല്ലെങ്കിൽ 6 to 8 എന്ന് പറയുന്ന ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരായിക്കോട്ടെ അവർക്കും ഇതേ സ്ലോട്ട് തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലോട്ട് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 to 8 എടുക്കാം അല്ലെങ്കിൽ 6 to 8 എടുക്കാം, നിങ്ങളുടെ പരിപാടികളൊക്കെ കഴിയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ 6 to 8 സ്ലോട്ട് എടുക്കാം. അവിടെയും നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കാർണാലിറ്റി ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സുകൾ, നിങ്ങൾക്ക് പഠിക്കാൻ പാടായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ കയറും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെയിറ്റ്. ഇന്ന് നമ്മുടെ അടുത്ത ഭക്ഷണ സമയമാണല്ലോ, അപ്പോൾ 8 മണിക്ക് നമ്മുടെ അടുത്ത ഭക്ഷണം ഒരു ഡിന്നർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് 9 സ്റ്റാർട്ട് ചെയ്യാം. ഈ 9 മുതൽ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് വിട്ടുകയാണ്. ഞാൻ പറയുമ്പോൾ 9 to 10 or 9 to 11 അതുവരെ നോക്കുക, കാരണം കുട്ടികളല്ലേ, കുട്ടികളാണെങ്കിൽ തന്നെ ഇത് ഓവറാണ്. എങ്കിലും അത്രയും കഠിനമായിട്ട് നമ്മൾ ഇനി അവസാനത്തെ ദിവസം പഠിക്കേണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കഷ്ടപ്പാടുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബേസിസിലാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിൽ വിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു 9 to 11 വരെ പഠിക്കുന്നവർക്ക് നിങ്ങൾ ഇങ്ങനൊരു ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ദിവസം എത്രയാണ് എത്ര മണിക്കൂറാണ് പഠിക്കുന്നത് നിങ്ങൾ വലിയ ഇടിയുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഏകദേശം 12.5 മണിക്കൂർ 12.5 to 13 hours ആണ് നിങ്ങൾ പഠിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ആക്ച്വലി നിങ്ങളത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഒരു വീക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരിക്കും കേട്ടോ, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് യൂസ്ഡ് ആകും. നിങ്ങളത് തന്നെ നിങ്ങളൊരു ഹാബിറ്റ് പോലെ അങ്ങോട്ടങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്രയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യാം. അത് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റൂടെ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം നിങ്ങൾക്കറിയത്തില്ലല്ലോ അതിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടെന്ന്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ടീവ് കമൻറ്റ്, അതായത് പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണെങ്കിൽ ശരി എന്നിടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റാണെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയ നെഗറ്റീവ്സുകൾ ഇടാം. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആകട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.